ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ രോഗനിർണയത്തിനെത്തിയ സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റെന്ന പരാതി. മണ്ണഞ്ചേരി സ്വദേശി അനിഷമ്മയ്ക്കാണ് ഗർഭാശയത്തിലും ജനനേന്ദ്രിയത്തിലും പൊള്ളലേറ്റത്. ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗനിർണയത്തിനായി സെപ്റ്റംബർ 23 ചെട്ടിക്കാട് ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിയ അനിഷമ്മ വിദഗ്ധ പരിശോധനയായ കോൾപോകോസ്പി നടത്തുന്നതിനാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെത്തിയത്. കഴിഞ്ഞ മാസം 13 ഇവിടെ നടത്തിയ പരിശോധനയ്ക്കിടെ മരുന്നുകളിൽ നിന്നും പൊള്ളലേറ്റുവെന്നാണ് അനീഷമ്മ പറയുന്നത്. പരിശോധന നടത്തിയ ഡോക്ടർ ലക്ഷ്മിയോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും അവഗണിച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതോടെ ആലപ്പുഴ WNC ആശുപത്രിയിലും വണ്ടാനം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടുകയായിരുന്നു. ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്ന ഒരു സ്ത്രീ അനുഭവിച്ച വിഷമങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആ സ്ത്രീയുടെ യൂട്രസ് വരെ, അതായത് ആന്തരിക അവയവം വരെ കത്തി, അതായത് അത്രയും ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റിരിക്കുകയാണ്. അതും അതിനെ ഇപ്പോഴും വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു 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 ആരോഗ്യ വിഭാഗത്തെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണുക. കഴിഞ്ഞ മാസം അനീഷമ്മ നൽകിയ പരാതിയിൽ ഡോക്ടർ ലക്ഷ്മിയെ പ്രതിയാക്കി ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഡോക്ടർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. തുടർന്നാണ് ജില്ലാ ആരോഗ്യ വിഭാഗവും പരാതിയിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി എത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ DMO ഓഫീസ് ഉപരോധിച്ചു. പരാതിയിൽ അന്വേഷണം നടത്താൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായി DMO ഡോക്ടർ ജമുന വർഗീസ് അറിയിച്ചു. കേസിൽ അന്വേഷണം നടത്തി വരുന്നതായാണ് പോലീസും വിശദീകരിക്കുന്നത്. റിപ്പോർട്ടർ ആലപ്പുഴ.